ഹലോ, ആ ബിബി പറയൂ. ആ ഡോക്ടർ, എന്തായിട്ടാണ് നമ്മളെ ഈ വെയിൽ സമയം വരുന്ന നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഫേസ് മാത്രം ഭയങ്കരമായിട്ട് കറക്കും. അപ്പൊ അത് ബോഡി കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഈ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നോണ്ട് അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് അതിന്റെ ആണോ ഇത്? അതോ അല്ല, ശരി, നോർമലി നമ്മളെ ഇന്ത്യൻ സ്കിന്ന് നമ്മളുടെ സ്കിന്നിന്റെ കറുത്ത കോശങ്ങളുടെ അളവനുസരിച്ചിട്ട് നമ്മൾ ടാൻ ചെയ്യും. അത് വെയിൽ തട്ടുന്ന ഭാഗങ്ങളിൽ എന്തായാലും ടാൻ ചെയ്യും. പക്ഷെ ടാനിങ്ങിനെ പറ്റി നിങ്ങൾ അധികം അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. യൂഷ്വലി ഒരു 20-25 ഡേയ്സിൽ അത് റിവേഴ്സ് ചെയ്യും. അപ്പം നിങ്ങൾ വെയിൽ തട്ടുന്ന നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ പരമാവധി നിങ്ങൾ കൊടകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സൺബ്ലോക്സ് ഇതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ടാനിങ് തടയാൻ പറ്റും. ടാനിങ് റിവേഴ്സിബിൾ ആണ്, അതൊരു നോർമൽ ഫിനോമിനൻ ആണ്. അത് ചിലപ്പം നിങ്ങൾ വെളുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, വീട്ടിൽ ചിലപ്പോൾ ഡാർക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത കോശങ്ങളുടെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ ഈ കറുത്ത കോശങ്ങളാണ് നമ്മളുടെ ഒരു ടാനിങ് കപ്പാസിറ്റി തീരുമാനിക്കുന്നത്. വേറൊരു സംശയം, ഈ ലിവറുമായിട്ട് ഉള്ളിൽ ആന്തരികാവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫേസ് കറക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേസിക്കലി അതൊരു ഡയറക്റ്റ് ആയിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മള് അതിന് നമ്മൾ അമിതമായിട്ട് തടി വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, അതാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്, പാരമ്പര്യമായിട്ട് ചില ആൾക്കാരിൽ. പിന്നെ ഈ തടി അമിതമായിട്ട്, ചിലപ്പോൾ തടി അധികം ഉണ്ടാവില്ല, വയറുണ്ടാവും. തടി അധികം വരുമ്പോഴത്തേക്ക് നമ്മളെ മുഖത്ത് പിഗ്മെന്റേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഇൻഡയറക്ട്ലി ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഡയറക്റ്റ് ആയിട്ട് ഒരു ലിവർ ഡിസീസിന്റെ ഒരു 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 മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉള്ളത് നാഗാലാൻഡിൽ നിന്നാണ്, സുരേഷ് കുമാർ. സുരേഷ് ചോദിച്ചോളൂ. ആ സുരേഷ് പറയൂ. ഞാൻ എന്റെ മോന് വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത്. അപ്പം മോന്റെ ഈ ശരീരത്തിൽ ഇങ്ങനെ വെള്ളപ്പാടുകള് പുറം നിറച്ചുണ്ട്. അപ്പൊ കൊറേ ഇത് പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിരുന്നു, പക്ഷെ അതിൽ നിന്നും വലിയ വ്യത്യാസം ഇല്ല. പിന്നെ അതുകൊണ്ട് അത് മാറാനായിട്ട് എന്തെങ്കിലും പ്രത്യേക ചികിത്സ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അത് നല്ല വെള്ള കളറാണോ, അല്ലെങ്കിൽ ഒരു വെള്ള ഈ ഡീപ് പിഗ്മെന്റഡ് ആണോ, അല്ലെന്ന് പറഞ്ഞാൽ നല്ല വെള്ള കളറാണോ? ഇല്ല, മങ്ങിയ വെള്ളയാണ്. ആണ്. അപ്പൊ നിങ്ങളൊരു സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡയഗ്നോസിസ് എന്താണ് പറഞ്ഞത്? കാരണം നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന് ചേരച്ചുണങ്ങുമാരിയുള്ളവാം, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വിറ്റ്ലിഗോമാരിയുള്ള അസുഖത്തിന്റെ ഭാഗമാവാം, പിന്നെയും വേറെയും കുറെ അസുഖങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നോ? ചൊരണ്ടി ടെസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ഒരു ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഡാൻഡ്രഫുമായി ബന്ധപ്പെട്ടുള്ള ഇതാണെന്നാണ് ഒരാൾ പറഞ്ഞത്. പക്ഷെ അതിലേക്ക് രണ്ട് കാര്യമുണ്ട്. ഇപ്പൊ ചേരച്ചുണങ്ങുമാരിയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താലും അത് വരാനുള്ള സാഹചര്യങ്ങൾ അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം വേർപ്പ് തട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ് ഉപയോഗിക്കുക, ബനിയൻ വെസ്റ്റ് ഉപയോഗിക്കാണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്താൽ തിരിച്ചു വരും. അപ്പം ട്രീറ്റ്മെന്റ് എടുത്താൽ യൂഷ്വലി 1.5-2 മാസത്തിനുള്ളിൽ കളർ തിരിച്ചു വരും. കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തും പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അതേമാതിരി തന്നെ തിരിച്ചു വരും ചെയ്യും. കൂടുതലും നിങ്ങളുടെ മകന്റെ ആ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങളിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. അവന്റെ ലൂസ് ഫിറ്റിംഗ് ആയിട്ട് ഡ്രസ് ഇടുക, വെസ്റ്റ് ഉപയോഗിക്കുക, ചിലപ്പം ചെസ്റ്റിലൊക്കെ ആണെങ്കിൽ ലൈറ്റായിട്ട് പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ താരന്റെ ഭാഗമായിട്ടും കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഉള്ളോട്ടും ആന്റി ഫംഗൽ മരുന്നുകൾ കഴിക്കേണ്ടി വരും.